സി എസ് ഓഫ് റൈനോറിയ അതാണ് ടോപ്പിക് അപ്പോൾ ഈ ടോപ്പിക്ക് നമ്മൾ നാല് ഭാഗമായിട്ട് കാണുന്നു ഇത് ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഇൻട്രഡക്ഷനും അതായത് സൈനസിൻ്റെയും ബ്രെയിനിൻ്റെ ഇൻട്രൊഡക്ഷനും പിന്നെ അതിൻ്റെ ലീക്കിംഗ് സൈറ്റ് എവിടെന്നാണെന്നും പിന്നെ അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം രണ്ടാമത്തെ വീഡിയോയിൽ പേഷ്യൻ്റെ കംപ്ലൈൻറ്റ് പേഷ്യൻ്റെ കംപ്ലൈൻ്റും കംപ്ലൈനും നമ്മൾ ഡോക്ടറെ എക്സാമിൻ ചെയ്യുമ്പം എന്തൊക്കെ കാണാമെന്നും മൂന്നാമത്തെ ഭാഗത്തിൽ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും നാലാമത്തെ ഭാഗത്തിൽ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റും സർജിക്കൽ മാനേജ്മെൻറ്റും അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പാർട്ട് വീഡിയോ ആണ് ഇത് അപ്പോൾ ആദ്യം സൈനസിൻ്റെ ഇൻട്രൊഡക്ഷൻ സൈനസ് നാല് പേർ സൈനസ് ആണ് ഇത് ഫ്രോണ്ടൽ സൈനസ് മാക്സിലറി സൈനസ് എത്മോയിഡ് സൈനസ് രണ്ട് സൈഡിലും വരണം പിന്നെ മൂക്കിൻ്റെ ഏറ്റവും ബാക്കിലുള്ള സൈ സൈനസ് ഫിനോയിഡ് സൈനസ് അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മൂന്ന് സൈനസ് ഫ്രോണ്ടല് എത്മോയിഡ് പിന്നെ സ്പീനോയിഡ് ഇത് മൂന്നും കിടക്കുന്ന ബ്രെയിൻ്റെ തൊട്ടടുത്താണ് പറയാൻ കാര്യം എന്തെങ്കിലും ഈ സൈനസിന് സമ്മതമായ സമ്മതമായ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ഈ മൂന്ന് സൈനസ് ബ്രെയിനിൻ്റെ അടുത്തായതുകൊണ്ട് ബ്രെയിനിന് ബാധ്യതയുള്ള ബ്രെയിനിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് ഇപ്പോൾ ബ്രെയിൻ്റെ ഇൻട്രഡക്ഷൻ ദ ഈ ഭാഗം ബ്രെയിനിൻ്റെ ഇൻട്രഡക്ഷൻ അപ്പോൾ അതിൽ പറയുകയാണെങ്കിൽ ബ്രെയിൻ ഒരു ബാഗിനകത്ത് വയ്ക്കുന്ന പോലെയാണ് അതായത് ഒരു കവറിംഗ് ഉണ്ട് അതിന് ആ കവറിങ്ങിൽ മൊത്തം ഫ്ലൂയിഡ് ഉണ്ട് ആ ഫ്ലൂയിഡിലാണ് ബ്രെയിൻ ഫ്ലൂട്ട് ചെയ്ത് ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഫ്ലൂയിഡിൻ്റെ പേരാണ് സി എസ് എഫ് റൈൻ എന്ന് പറയുക അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഈ ബ്രെയിനിൻ്റെ കവറിങ് ഈ പിക്ചർ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ ബ്രെയിൻ്റെ ഈ കറുപ്പായിട്ട് കാണുന്ന കവറിങ് അത് പൊട്ടി അതുപോലെ തന്നെ ഈ ബൂ മൂക്കിനകത്തുള്ള ലൈനിങ് പൊട്ടി അതിനകത്തുള്ള മൂക്കിൻ്റെയും ഇതും സെപ്പറേറ്റ് ഇന്ന് ബോൺ പൊട്ടുവാണെങ്കിൽ ഈ ആ ബ്രെയിനകത്തുള്ള ഒരു ആ ഫ്ലൂയിഡ് സി എസ് എഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ഫ്ലൂയിഡ് മൂക്കിക്കൂടെ വരാൻ വെളി വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആ ഫ്ലൂയിഡ് മൂക്കിക്കൂടെ വരുവാണെങ്കിൽ ആ കണ്ടീഷനാണ് സി എസ് എഫ് റൈനോറിയ എന്ന് പറയുന്നത് ഇപ്പോൾ മനസ്സിലായിരുന്നു വിശ്വസിക്കുന്നു ഇപ്പോൾ അതിൻ്റെ സൈറ്റ് എവിടേക്കാണ് ഒന്നിൽ ആ ഫ്രോണ്ടൽ സൈനസിന് അവിടെ നിന്ന് ലീക്കായിട്ട് വരാം ഇല്ലെങ്കിൽ ദ ഈ ഏരിയക്ക് കിബ്രി ഫ്രോം പ്ലേറ്റ് എന്ന് പറയുന്നത് അത് എത്മോയിഡ് സൈനസിന് തൊട്ടുമേൾഡിൽ ചുരുക്കം പറഞ്ഞ് എത്മോയിഡ് സൈരസിൻ്റെ അവിടെ അവിടുന്ന് തൊട്ടുമേൾഡിൽ നിന്ന് വരാം മൂന്ന് സ്വീനോയിഡ് സൈരസിന് അവിടെ നിന്ന് വരാം നാല് ചെവീടെ അവിടെ നിന്നും വരാം അപ്പോൾ ചെവിടെ അവിടെ വരുവാണെങ്കിൽ കൂടുതൽ ചെവിയിൽ കട്ടി കിടക്കും അത് കഴിഞ്ഞിട്ട് അവിടുന്ന് മൂക്ക് വഴി വെളി വരത്തില്ല മൂക്കിന്റെ ബാക്കിൽ കൂടെ പോകത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ഈ മൂന്ന് സൈറ്റ് വരാം ഫ്രോണ്ടൽ ക്രിബ്രി ഫ്രോം പ്ലേറ്റ് സ്വീനോയിൽ ഈ മൂന്ന് സൈറ്റിൽ നിന്ന് വെളി വരാം അപ്പോൾ ഇത് വരാൻ കാരണം എന്താ ഒന്നിൽ ട്രോമ ഇല്ലെങ്കിൽ ട്രോമ ഇല്ലാതെ വരാം ട്രോമ എന്ന് പറയുമ്പം ആക്സിഡൻറ്റ് അതാണ് കോമണസ്റ്റ് കോസ് അത് ആക്സിഡൻ്റ് ആയിരിക്കാം ഇല്ലെങ്കിൽ സെർജറി ആയിരിക്കാം ഇപ്പം ആക്സിഡൻറ്റോ സർജറിയോ ആവുകയാണെങ്കിൽ അത് ആയിട്ട് വരാം ഇല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും വരാം ഇമ്മീഡിയറ്റ് ഓർ ലേറ്റ് അങ്ങനെയും വരാം നോൺ ട്രോമ എന്ന് പറയുമ്പം ഹൈ പ്രഷർ തലച്ചോറിനകത്ത് ഈ സി എസ് എഫ് ഹൈ പ്രഷർ ആണെങ്കിൽ വരാം അത് എന്തെങ്കിലും ക്യാൻസർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാസ് ഓക്യുപ്പൈ ലീഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാം അല്ലെങ്കിൽ നോർമൽ പ്രഷർ നോർമൽ തന്നെയാണ് വേറെ കുറേ കോസസ് ഉണ്ട് ആ പ്രഷർ നോർമൽ ആയതുകൊണ്ട് അങ്ങനെയാണെങ്കിലും വരാം ചുരുക്കത്തി സി എസ് എഫ് റൈനോറിയ വരുന്നത് ട്രോമ ആണ് ഏറ്റവും കൂടുതൽ കോസ് നയൻറ്റി നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് കൂടുതലും ട്രോമ കൊണ്ട് അത് അത് ആക്സിഡൻ്റ് ആണ് അതിൽ തന്നെ കോമൺ ആയിട്ടുള്ളത് ഇപ്പോൾ ട്രോമയും നോൺ ട്രോമയും വ്യത്യാസമുണ്ട് ട്രോമ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ സൈറ്റ്സിലെവിടെങ്കിലും വരാം അതാണ് ഏറ്റവും കൂടുതൽ ഏജ് ഏജിലും അത് പ്രസൻറ്റ് ചെയ്യാം പിന്നെ കുറച്ച് ഡ്രോപ്സ് ഡ്രോപ്സായിട്ടും വരാം കൂടുതലും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ സമയത്ത് പേഷ്യൻറ്റിന് സ്മെല്ല് കുറവുണ്ടെന്നും പറയും തലവേദന സാധാരണ ഇതുപോലെ പേഷ്യൻസ് പറയാറുണ്ട് ഇതാണ് ട്രൊമാറ്റിക് ആയിട്ടുള്ള വരുന്ന സി എസ് എഫിൻ്റെ മെയിൻ പ്രസൻറ്റേഷൻ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പാർട്ട് വൺ വീഡിയോയിൽ അതിൻ്റെ ചെറിയ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു സി എസ് എഫ് റൈനോറിയ എന്താണെന്ന് മനസ്സിലായി പിന്നെ അതിൻ്റെ സൈറ്റ് ഓഫ് ലീക്കും അതിൻ്റെ കോസും മനസ്സിലായി അപ്പോൾ ഇതിൻ്റെ രണ്ടാം ഭാഗം വീഡിയോ കാണുക അപ്പോൾ അതിനകത്ത് നമ്മൾ മെയിൻ പേഷ്യൻ്റ് പ്രസൻറ്റേഷനും അതിൻ്റെ പേഷ്യൻസിൻ്റെ കംപ്ലയിൻറ്റും പിന്നെ എക്സാമിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫൈൻഡിങ്ങാന്ന് നോക്കാം നമസ്കാരം